ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്കാണ് മന്ത്രി എ കെ ബാലനെതിരെ വിവാദ പരാമർശവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ചട്ടം 39 ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീമതി മിനി പി വി, സതീഷ് കുമാർ എസ് പി, ഇന്ദു വി മേനോൻ എന്നിവരെ സർക്കാർ അനധികൃതമായി നിയമിച്ചത്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ നിയമന നിരോധനം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം നിയമനങ്ങൾ എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തെ വിവിധ വകുപ്പുകളുടെ എതിർപ്പും മറികടന്ന് നിയമവകുപ്പിന്റെ, പി എൻ ആർ ഡിയുടെ ഭരണപരിഷ്കാര വകുപ്പിന്റെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു 3 പേരെ കൂടി സ്ഥിരപ്പെടുത്തി. ശ്രീമതി മിനി പി വി, ശ്രീ സജിത് കുമാർ എസ് പി, ശ്രീമതി ഇന്ദു വി മേനോൻ എന്നീ 3 പേരെയുമാണ് സ്ഥിരമായി സ്ഥിരപ്പെടുത്തുകയും പ്രവേശനം ഡിക്ലെയർ ചെയ്യുകയും ചെയ്തത്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കാർക്കും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയില്ല. സർക്കാരിന് വേണമെങ്കിൽ സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച്, അതും ശരിയല്ല എങ്കിൽ പോലും വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള വകുപ്പുണ്ട്. അതിന് വിദ്യാഭ്യാസ യോഗ്യത വേണം. ചട്ടം 39 ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 4 പേരെയും സ്ഥിരപ്പെടുത്തിയത്. നമുക്കറിയാം കേരളത്തിൽ ചട്ടം 39 മുമ്പ് പ്രഖ്യാപിച്ചത്, ഉപയോഗിച്ചത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കോഴിക്കോട്ടെ മാൻഹോളിൽ വീണ് മരിച്ച നൌഷാദിന്റെ ഭാര്യയെ നിയമിച്ചതാണ്. മറ്റൊന്ന്, കൃത്യനിർവഹണത്തിനിടെ നിപ്പ ബാധിച്ചു മരണപ്പെട്ട സിസ്റ്റർ ലിനിയുടെ ഭർത്താവിനെ നിയമിച്ചതാണ്. മറ്റൊന്ന്, വരാപ്പുഴയിൽ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് നൽകിയ നിയമനമാണ്. ഇത്തരം അപൂർവമായ സാഹചര്യങ്ങളിൽ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു വിവേചനാധികാരമാണ് ചട്ടം 39. പക്ഷെ ആ ചട്ടം പ്രയോഗിക്കുമ്പോഴും വിദ്യാഭ്യാസ യോഗ്യത വേണം. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, പി സി ജംഗ്ഷൻ, ബുക്കൌട്ട്.